ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഒരു നാല് ഡ്രോയിങ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ടിപ്സൊക്കെ നിങ്ങൾ ഇനി ഡ്രോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഒരു പരിധി വരെ നിങ്ങളുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തൊക്കെയാണ് ടിപ്സ് ഒന്ന് നോക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്ര പേർക്ക് ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രം കമൻറ്റ് ചെയ്ത് കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ അങ്ങനെ ഡ്രോയിങ് പഠിക്കണം എന്ന് ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും അവർക്ക് വേണ്ടി ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ ടിപ്പ് നമ്പർ 1 ആയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു എപ്പോഴും വരയ്ക്കുന്ന സമയത്ത് ഒരു റെഫറൻസ് ഇമേജ് അടിസ്ഥാനമാക്കി വരയ്ക്കുക. കാരണം നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അതെവിടെയാണ് പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ റെഫറൻസ് ഇമേജ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചിലർക്ക് അവരുടെ ഫാമിലി ഇരിക്കുന്ന ചിത്രങ്ങളായിരിക്കും വരയ്ക്കുക, അങ്ങനെയല്ല. നിങ്ങൾ എപ്പോഴും ഒരു ചിത്രം നോക്കി വരച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ റെഫറൻസ് ഇമേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ക്ലാരിറ്റി ഉള്ള ക്ലിയർ ആയിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ചിലരൊക്കെ ഫോട്ടോസ് വരയ്ക്കുന്ന സമയത്ത് വരയ്ക്കാൻ തരുന്ന സമയത്ത് ഫേസ് എല്ലാം ഫിൽറ്ററൊക്കെ ഇട്ട ഫോട്ടോ ആയിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെ തന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് അതിനകത്ത് ഫേസിൽ എവിടെയൊക്കെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റ്, എവിടെയൊക്കെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് പിടികിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാണ്ട് നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ടിപ്പ് നമ്പർ 2 ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾ പെൻസിൽ ഇടയ്ക്കെല്ലാം ഷാർപ്പൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഹെയർ വരയ്ക്കുന്ന സമയത്ത് ഷാർപ്പൻ ചെയ്യുക, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഷാർപ്പൻ ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്ന നിങ്ങളുടെ ഡ്രോയിങ് ബെറ്റർ ആക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടിപ്പ് നമ്പർ 3 ആയിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയ്ഡിങ് നിങ്ങളൊരു ഡ്രോ ചെയ്യുന്ന സമയത്ത് ഷെയ്ഡിങ്ങിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അപ്പം നമ്മളൊരു ഫേസ് ഡ്രോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുക എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് ഷെയ്ഡിങ് ആണ്. അപ്പോൾ ഷെയ്ഡിങ് എത്രത്തോളം നല്ല സമയത്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയത്ത് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക. അതുപോലെ എവിടെയൊക്കെയാണ് ഷാഡോസ് വരുന്ന ആ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക, എവിടെയൊക്കെയാണ് ലൈറ്റ് അടിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ടിപ്പ് നമ്പർ 4 ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ ഏത് ഡ്രോയിങ്ങിൻ്റെ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും, ഇപ്പം കണ്ണ് വരയ്ക്കുന്ന കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂക്ക് വരയ്ക്കുന്ന കാര്യം ആയിക്കോട്ടെ, ഔട്ട്ലൈൻ, ഹെയർ, അങ്ങനെ ഓരോ കാര്യങ്ങളും നല്ല സമയത്ത് തന്നെ ചെയ്യുക. പ്രത്യേകിച്ച് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രോയിങ് ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു വന്നിരുന്ന് ഡ്രോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ചെയ്യല്ല്. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് സമയമുള്ളെങ്കിൽ ആ 2 മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെച്ച് ആ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഒരു ഡ്രോയിങ്ങൊക്കെ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ എടുത്ത് നിങ്ങൾ തീർത്താൽ മതി. അപ്പം ഒരു ഡ്രോയിങ് 1 ദിവസം തീർക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മടുക്കത്തുള്ളൂ. അപ്പം ഞാനാണെങ്കിലും 2 ദിവസം 3 ദിവസം എന്നൊക്കെയാണ് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ചെയ്യുക, നല്ല സമയം എടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഈ ടിപ്സൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവരൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ആവുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോക്ക് നമുക്ക് ഇങ്ങനെ ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വീഡിയോക്ക് ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അത് മനസ്സിലിരിക്കാനും അല്ലെങ്കിൽ അത് ട്രൈ നോക്കാനും സമയം കിട്ടത്തില്ല. അപ്പം കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാനും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനും സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.